കുമാരൻ അവസാനിപ്പിക്കുമെന്നാണ് ഞങ്ങൾ കരുതിയത്. എന്നിട്ടൊരു കൊലപാതകം നടന്നതിന്റെ ലക്ഷണമൊന്നും പുറത്തനുഭവപ്പെട്ടില്ല. ജയധർമ്മനെ ഞാൻ വധിച്ചു കഴിഞ്ഞല്ലോ. ജയധർമ്മന്റെ മനസ്സിലെ അസാൻമാർഗിക ജന്മത്തെയാണ് ഞാൻ വധിച്ചത്. അയാളിനെ ഒരു പെൺകുട്ടിയെയും നശിപ്പിക്കില്ല. സ്ത്രീ പൂജിക്കപ്പെടേണ്ടവൾ തന്നെയാണെന്നുള്ള യാഥാർത്ഥ്യം അയാൾ ശരിക്കും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. പ്രജകളുടെ പ്രശ്നം പഠിക്കാനുള്ള നമ്മുടെ യാത്ര സഫലമായിക്കൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഒരു സ്ത്രീയായ നമുക്ക് ഏറെ അഭിമാനമുണ്ട് ദേവ. കാളന്തി എന്ന ഉത്തമ ഭക്തയായ പെൺകുട്ടിയെ ഒരു മനുഷ്യാധമനിൽ നിന്നും കുമാരൻ രക്ഷിച്ചുവല്ലോ. ജയധർമ്മനും തിരിച്ചറിവും മനുഷ്യത്വവും ഉണ്ടായതോടെ എത്രയോ കാളന്തിമാരുടെ പാതിവൃത്യമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ഏറെ അഭിമാനമുണ്ട് ദേവ. കൗരവ സഭയിൽ വച്ച് വസ്ത്രാക്ഷേപത്തിന് വിധേയയാകേണ്ടി വന്ന ദ്രൗപദി കൃഷ്ണ എന്ന് ഇടനെഞ്ചു പൊട്ടി നമ്മെ വിളിച്ച് കേഴുകയുണ്ടായി. അന്ന് യാജ്ഞസേനിക്ക് അനന്തമായ അഴിയാച്ചേല നൽകി നാം അപമാനത്തിൽ നിന്ന് രക്ഷിച്ചത് ഓർക്കുന്നില്ലേ ദേവി? ഓർക്കുന്നു. വസ്ത്രാക്ഷേപ ഘട്ടമെത്തുന്നതിന് മുമ്പായി നമ്മുടെ പുത്രൻ കാളിന്ദിയെയും രക്ഷിച്ചിരിക്കുന്നു. നമുക്കും അഭിമാനിക്കാൻ ഏറെ വകയില്ലേ ദേവി? മണികണ്ഠനും കൂട്ടർക്കും നാം അക്ഷയപാത്രം നൽകിയിരുന്നെങ്കിൽ അവർ മൃഷ്ടാന്നമുണ്ട് നിദ്ര പോകുമായിരുന്നു. കുമാരൻ കാളിന്ദിയുടെ ഭവനത്തിൽ എത്തിപ്പെടില്ലായിരുന്നു. നാം മനസ്സിലാക്കുന്നു ദേവ. പൈതാഹങ്ങൾ അകന്നിരുന്നുവെങ്കിൽ കുമാരനും കൂട്ടരും അന്ന് പുലർച്ചയ്ക്ക് മറ്റൊരു ദിശയിലേക്ക് നീങ്ങുമായിരുന്നു. അതെ, തന്നിൽ നിക്ഷിപ്തമായിരുന്ന ദൗത്യം നിറവേറ്റാൻ കുമാരന് അനുഭവപ്പെട്ട പൈതാഹങ്ങൾ ഒരു നിമിത്തമായി ഭവിച്ചു. കുമാരന്റെ യാത്ര ഇനിയും അനന്തമായി നീളട്ടെ. ഇതുപോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കുമാരൻ പ്രാപ്തനാകട്ടെ. ദേവ, ഇനി എങ്ങോട്ടാകും കുമാരന്റെ യാത്ര? അതിനുള്ള മറുപടി ഒരിക്കൽ ദേവി തന്നെ പറഞ്ഞു. കുമാരന്റെ കർമ്മബന്ധങ്ങളുടെ നൂലിഴകൾ എങ്ങോട്ട് നീളുന്നുവോ അങ്ങോട്ട് തന്നെയാവും യാത്ര. കുമാരന് സർവവിധ മംഗളങ്ങളും ലഭിക്കട്ടെ. ഈ മണികണ്ഠൻ എന്തെല്ലാം അത്ഭുത വൃത്തികളാണ് ചെയ്തു കൂട്ടുന്നത്! ഓരോരോ പ്രതിസന്ധികളിൽപ്പെട്ട് വല്ലാതെ സമ്മർദ്ദത്തിലാകുമെന്ന് പ്രതീക്ഷിക്കുന്തോറും പുതിയ പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞ് മണികണ്ഠൻ അതിനെ അതിജീവിക്കുന്നു. നമ്മുടെ ശത്രുവായ മഹർഷിയെ ഒടുക്കുവാൻ മാത്രം ഒരു അത്ഭുത സിദ്ധിയും കാട്ടുന്നില്ല. ഇന്ദ്രാദി ദേവകളോട് മാത്രം അലംഭാവം, പ്രതികാരം. വിഷയാസക്തനായ ജയധർമ്മന്റെ നാട്ടിൽ ഇനി സ്ത്രീകൾക്ക് സ്വൈരജീവിതവും സമാധാനവുമായല്ലോ. നാരായണ പിതൃദേവ, അംഭോജ സംഭവ, കരുണാവാരിധി, വിഷ്ണുമൂർത്തെ, ജഗന്നാഥ, കൈലാസപതി, മണികണ്ഠകുമാരന്റെ ലീലാവിലാസങ്ങളൊക്കെയും കണ്ണിന് കൗതുകം, കാതിന് കളകളാരവം. നാരായണ നാരായണ.
പാകശാസന പ്രഭു, അങ്ങേക്ക് ഇത്രയും കഠിനമായ കോപത്തിന് ഹേതുവെന്തേ? നാരദർക്കൊന്നും അറിയില്ല അല്ലേ? വിഡ്ഢിയാക്കരുത് ദേവേന്ദ്രനെ, എല്ലാം നാം മനസ്സിലാക്കുന്നു. മണികണ്ഠൻ അവതാര ലക്ഷ്യം സാധിക്കുന്നതുവരെ ത്രിമൂർത്തികൾ ഒരു വിധത്തിലും മണികണ്ഠനെ സഹായിക്കില്ലത്രേ. നാരദരെ, അങ്ങുൾപ്പെടെയുള്ള പ്രപഞ്ച വിധാതാക്കൾ നമ്മെ പറഞ്ഞു ധരിപ്പിച്ചിരിക്കുന്നത് ശുദ്ധമായ കള്ളമല്ലേ? കാളന്തി എന്ന വെറുമൊരു ഗ്രാമീണ പെൺകുട്ടി എങ്ങനെ മഹാലക്ഷ്മിയായി? ജയധർമ്മന്റെ പരലോകം പൂകിയ മാതാവ് എങ്ങനെ ജയധർമ്മന് മുന്നിൽ പുനർജനിച്ചു? വിഷ്ണുദേവന്റെയും ലക്ഷ്മി ദേവിയുടെയും കൃപാകടാക്ഷമില്ലാതെ മണികണ്ഠന് ഇതൊക്കെ സാധ്യമാകുമോ? നാരദരെ, നാരായണൻ നാരായണൻ, എല്ലാവരും കൂടി ചതിക്കുകയാണ് ദേവേന്ദ്രനെ, തീർത്തും അവഗണിക്കുകയാണ്. നന്ദികേട് പറയരുത് ദേവേന്ദ്ര. അങ്ങിപ്പോൾ വസിക്കുന്നത് വനത്തിലാണ്, ദേവലോകത്തിൽ. മഹിഷി ജീവിച്ചിരിക്കെ അങ്ങ് ദേവലോകത്ത് അധിവസിക്കുന്നത് ത്രിമൂർത്തികളുടെ അനുഗ്രഹം കൊണ്ടല്ലേ? ദത്താത്രേയൻ എന്ന മഹാതാപസൻ ദേവലോകത്ത് നിന്നും മഹിഷിയെ കടത്തിക്കൊണ്ടു പോയതിന് പിന്നിൽ ത്രിമൂർത്തികളല്ലേ ദേവേന്ദ്ര? അവരത് ചെയ്തില്ലായിരുന്നെങ്കിൽ അങ്ങും ദേവകളും ഇപ്പോഴും വനവാസികളാകുമായിരുന്നില്ല. എന്താ മറുപടിയില്ലേ അങ്ങേക്ക്? ഒരു കാലത്ത് പല മഹാപാപങ്ങളും ചെയ്ത് അഹങ്കരിക്കുകയും ആനന്ദിക്കുകയും ചെയ്ത അങ്ങേക്ക് ഇന്ന് മഹിഷി ഭയത്താൽ മനസ്വാസ്ഥ്യമില്ല, മണികണ്ഠ നിന്ദയാൽ ഗർവൊഴിഞ്ഞ നേരവുമില്ല. സുഖവും ദുഃഖവും സൃഷ്ടിക്കുന്നത് മനസ്സാണ്. മനസ്സിനെ നിയന്ത്രിച്ച് സമചിത്തതയോടെ കാത്തിരുന്നാലും ദേവേന്ദ്രൻ. നാരായണൻ നാരായണൻ നാരായണൻ. പന്തളം വാഴുന്ന കുഞ്ഞു തമ്പുരാന് ബാബരുടെ പ്രണാമം. പ്രണാമം ബാബർ. പന്തളത്തിന്റെ ആത്മമിത്രത്തിന് കൃത്യമായ സ്വാഗതം. അങ്ങയുടെ പേര് അടിയനും അടിയന്റെ പേര് അവിടുന്നും ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ നേരിൽ കാണുന്നത് ആദ്യമായിട്ടാണ്. കലിപൂണ്ടൊരു നോട്ടം പോലുമില്ലാതെ നമുക്കിടയിൽ കാരുണ്യത്തിന്റെ ലോകം സൃഷ്ടിച്ച മണികണ്ഠകുമാരന് നന്ദി. ആയോധനത്തിന്റെ ഭാഷ വിട്ട് ആലിംഗനത്തിന്റെ ഭാഷയിലേക്ക് വാവരെ നയിച്ച മണികണ്ഠകുമാരനെ നാമം പ്രണമിച്ചുകൊള്ളുന്നു. ഇരിക്കൂ വാവർ. ിലെ സുഗന്ധവ്യഞ്ജന തോട്ടങ്ങൾ അടിയൻ സന്ദർശിച്ചിരുന്നു. സമൃദ്ധമായ വിളവുണ്ട്. വിളവെടുപ്പ് കഴിഞ്ഞാലുടൻ കൊട്ടാരത്തിലേക്കുള്ള ലാഭവിഹിതം അടിയൻ കൃത്യമായി എത്തിക്കുന്നതായിരിക്കും. നാം വാവരെ വിളിച്ചു വരുത്തിയത് വിഹിതം ചോദിക്കാനല്ല, കൽത്തുറുങ്കിൽ കിടക്കുന്ന കുറ്റവാളികളെ കുറിച്ച് കൃത്യമായി അന്വേഷിക്കാനാണ്. അവർ ചെയ്ത കുറ്റം അടിയൻ റാണി തിരുമനസിനോട് ഉണർത്തിച്ചു കഴിഞ്ഞതാണ്. അതെ, പക്ഷേ കുമാരൻ വാവരോട് വാക്കാൽ പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്നറിയുവാൻ തിരുമനസ് ആഗ്രഹിക്കുന്നു. കാരാഗ്രഹത്തിന് ചുമതലക്കാരൻ എന്നുള്ള നിലയിൽ അവരെക്കുറിച്ച് കൂടുതൽ അറിയാൻ അടിയനും താല്പര്യമുണ്ട്. അക്രമികളെ കാരാഗ്രഹത്തിൽ അടയ്ക്കണമെന്ന് കുറിമാനം തന്നതല്ലാതെ മറ്റൊന്നും കുമാരൻ അടിയനോട് പറഞ്ഞിട്ടില്ല. പക്ഷെ ആരാണ് കൊലയാളികളെ അയച്ചതെന്ന് കുമാരന് നന്നായി അറിയാമെന്ന്
കുമാരന്റെ മുഖഭാവം കണ്ട് അടിയന് മനസ്സിലായി. ഈ ലോകത്ത് ഒരു ശക്തിക്കും കുമാരനെ കൊലപ്പെടുത്താൻ കഴിയില്ലെന്ന് അടിയന് ഉറപ്പുണ്ട്. പക്ഷെ അപായപ്പെടുത്തി കുറച്ചുനാൾ ശയ്യാവലംബിയാക്കാൻ കഴിയും. അതോർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല വാവൻ. ജനങ്ങളുടെ പ്രശ്നം പഠിച്ചിട്ട് കുമാരൻ എന്നാണ് മടങ്ങി വരുന്നതെന്നും അറിയില്ല. പൊന്നുതമ്പുരാനും മഹാറാണിയും വിഷമിക്കാനൊന്നുമില്ല. പ്രജകളുടെ പ്രശ്നപരിഹാരം നടത്തി കുമാരൻ സുരക്ഷിതനായി തിരിച്ചെത്തിയിരിക്കും. അടിയന്റെ അല്പമാത്രമായ അറിവ് വച്ച് ഒരു കാര്യം ഉണർത്തിക്കുന്നു. നമുക്ക് കാണാൻ കഴിയാത്ത കുറെ അദൃശ്യ ശക്തികൾ കുമാരന് ചുറ്റും എപ്പോഴും കാവലായി നിൽപ്പുണ്ട്. തിരിഞ്ഞ സാമദ്രോഹി സേനാധിപൻ കൊട്ടാരത്തിൽ ഉള്ളിടത്തോളം കാലം എന്റെ അനുചരന്മാരെ കാരാഗ്രഹത്തിൽ നിന്നും രക്ഷിക്കാൻ സാധ്യമല്ല. അവരിനി ജീവിച്ചിരിക്കണം. രക്തം വാർന്ന് കാരാഗ്രഹത്തിൽ കിടന്ന് ഒടുങ്ങട്ടെ. കഴിയുമെങ്കിൽ ഒരു കുറ്റം സേനാധിപന്റെ തലയിൽ തന്നെ ചാത്തിക്കൊടുക്കാം. മണികണ്ഠനെ വധിക്കാൻ അനുചരന്മാരയച്ചത് സേനാധിപനാണെന്നും ആ രഹസ്യം വെളിപ്പെടാതിരിക്കാനാണ് കാരാഗൃഹത്തിലിട്ട് വകവരുത്തിയതെന്നും സ്ഥാപിച്ചെടുക്കണം. വാളുമായിട്ട് എങ്ങോട്ടാണ്? അത് സേനാധിപൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. കാരാഗ്രഹത്തിൽ കഴിയുന്ന അക്രമികളെ കൊല്ലാനല്ലേ ഈ പോകുന്നത്? എന്താ തീയിൽ ചവിട്ടിയതുപോലെ അങ്ങ് നിന്നുപോയത്? വാവർ കൊണ്ടുവന്ന കുറ്റവാളികളെ കണ്ടപ്പോൾ മന്ത്രിക്കുണ്ടായ ഞെട്ടലും പരിഭ്രമവും എരിപൊരി സഞ്ചാരവുമൊക്കെ ഞാൻ ശ്രദ്ധിച്ചതാണ്. എന്താ മന്ത്രിക്ക് ആ കുറ്റവാളികളെ പരിചയമുണ്ടോ? എനിക്കവരെ ഒരു പരിചയമില്ല. ഒരു നാലാം വേദക്കാരൻ എവിടെ നിന്നോ തൂക്കിപ്പിടിച്ചെടുത്തു കൊണ്ടുവന്നോമാരെ ഞാൻ എങ്ങനെ അറിയാനാ? അവരെ കൊല്ലേണ്ട കാര്യം എനിക്കെന്താ സേനാധിപൻ? പിന്നെന്തിനാണ് ഈ വാള്? വാളോ? ഈ വാളെങ്ങനെ എന്റെ കയ്യിൽ വന്ന് വിട്ടു? ചിലപ്പോ ഓർക്കാതെടുത്ത് പിടിച്ചതായിരിക്കും. ഇനി അങ്ങോട്ട് പോയിട്ട് ഒരു കാര്യവുമില്ല. കാരാഗ്രഹത്തിൽ കിടക്കുന്നവരെ ഞാൻ മറ്റൊരു സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിക്കഴിഞ്ഞു. മന്ത്രിക്ക് ഒരു പരിചയവുമില്ലാത്തവരെ കാരാഗ്രഹത്തിൽ നിന്ന് മാറ്റിയെന്നറിഞ്ഞപ്പോൾ മന്ത്രി എന്തിനു ഞെട്ടണം? നിങ്ങൾ എന്നെക്കാളും ഉന്നത സ്ഥാനീയനാണ്. പക്ഷേ കാരാഗ്രഹത്തിൽ കഴിയുന്നവരെ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. കാരണം കാരാഗൃഹത്തിന്റെ ചുമതല സേനാധിപനാണ്. അത് ഓർമ്മയിരിക്കട്ടെ. മന്ത്രി എങ്ങുന്നേ? എന്താങ്ങുന്നേ ഒരു കുറിമാനം? ഒരു ദൂതം കൊണ്ടുവന്നതാ.
വായിച്ചിട്ട് മഹാരാജാവിനെ ഏൽപ്പിക്കാമെന്ന് കരുതി. എന്താ വിഷയം? ദക്ഷിണാപഥത്തിൽ നിന്നും മാന്യ മഹാശ്രീ പണ്ഡിതശ്രീ ഭട്ടിയവർഗം നമ്മുടെ പന്തളദേശത്തേക്ക് എഴുന്നള്ളുന്നു അത്രേ. ഇവിടുത്തെ പണ്ഡിതന്മാരുമായി വാദപ്രതിവാദ മത്സരത്തിൽ ഏർപ്പെടാൻ. പണ്ഡിതശ്രീ ഭട്ടിയോ? ഭട്ടതിരിയുടെ ചുരുക്ക പേരാണ് ഭട്ടി. ഇവിടെ ധൈര്യമുള്ള പണ്ഡിതന്മാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരുക്കി നിർത്തണമെന്ന ഓലയുടെ ഉള്ളടക്കം. അദ്ദേഹം നല്ല അറിവുള്ള പണ്ഡിതനോ മറ്റുമാണോ? തമിഴകത്തെ നാട്ടുരാജ്യങ്ങളിലെ പണ്ഡിത ശ്രേഷ്ഠന്മാരെ എല്ലാം തോൽപ്പിച്ച് ചുമട് കണക്കിന് വരാഹനുമായിട്ടാ ഭട്ടിയുടെ വരവ്. പന്തള തിടിവെട്ടുണ്ടാവും ചക്രപാണി. അതിന് അങ്ങൊന്ന് ചിരിക്കുന്നത് എന്തിനാ? നമുക്ക് രണ്ടുപേർക്കും അക്ഷരജ്ഞാനം കുറവല്ലേ? പണ്ഡിതന്മാരും വാദപ്രതിവാദങ്ങളുമൊക്കെ നമ്മൾ തീണ്ടാപ്പാടകലം മാറ്റി നിർത്തുന്ന കാര്യങ്ങളാണ്. വെറുതെ നോക്കി നിൽക്കാനല്ലാതെ നമുക്കെന്ത് ചെയ്യാൻ കഴിയും? ചക്രപാണി, പന്തളത്തിന് അധപ്പതനം ഉണ്ടാക്കുന്ന ഏത് കാര്യവും നമുക്ക് ആഹ്ലാദപ്രദമല്ലേ? അതിൽ സംശയമില്ല. ഭട്ടതിരിയുടെ ഏറ്റുമുട്ടി തോൽപ്പിക്കാൻ കഴിവുള്ള ഒരു പണ്ഡിതനും പന്തളത്തിലില്ല. മണികണ്ഠകുമാരൻ അവൻ ഊരുചുറ്റാനായി പുറപ്പെട്ടു പോയിരിക്കല്ലേ. അങ്ങനെ വരുമ്പോ പന്തളത്തിന് തോൽവിയും കൊടിയ അപമാനവും ഫലം. അറിവിന്റെ കാര്യത്തിൽ പന്തളം ശുദ്ധശൂന്യം. കൂടെ കൂടെ രാജാവിനിട്ടൊരു കൊട്ടുകൊടുക്കാൻ ഈ പരാജയം നമുക്കൊരായുധമാക്കി കൂടെ ചക്രപാണി? അത് ശരിയാ. കുറിമാൻ രാജാവിന് നൽകണം. പണ്ഡിത സഭ കൂടാനുള്ള ഒരുക്കങ്ങളും നടത്തും. പന്തളം കൊട്ടാരത്തിൽ വാദപ്രതിവാദത്തിന് വരുന്നു എന്ന വാർത്ത പന്തള രാജ്യം മുഴുവൻ കാട്ടുതീ പോലെ പറന്നു കഴിഞ്ഞു. പ്രജകളുടെ കണ്ണുകളും കാതുകളും കൊട്ടാരത്തിലേക്ക് കേന്ദ്രീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു തിരുമനസേ. വാദപ്രതിവാദത്തിൽ ഏർപ്പെടാൻ പന്തളത്തിലും മഹാപണ്ഡിതന്മാരും വിദ്വാൻമാരും ഒക്കെ ഉണ്ട്. പക്ഷേ അവർക്ക് ഭട്ടതിരിപ്പാടിനെ സംവാദത്തിൽ തോൽപ്പിക്കാൻ കഴിയുമെന്ന് ഒരു വിശ്വാസവും നമുക്കില്ല. ഭട്ടതിരിപ്പാട് തൊടുത്തുവിടുന്ന ചോദ്യം എന്താണെന്ന് ആർക്കും മുൻകൂട്ടി പ്രവചിക്കാനാവില്ല. ഭട്ടതിരിയുടെ പാണ്ഡിത്യത്തിനും തലയെടുപ്പിനും മുന്നിൽ ഏത് പരിചിതമായ ചോദ്യമായിരുന്നാലും മറുപടി പറയാൻ വാക്കുകൾ കിട്ടില്ലെന്നാണ് നാം പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇത് നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ് പ്രഭു. അറിയാം, ഭട്ടതിരിയോട് തോറ്റാൽ അത് രാജസ്ഥാനത്തിന് കടുത്ത അപമാനമാകും. കൊട്ടാരത്തിലെ വൈജ്ഞാനിക മേഖല അമ്പേ ദുർബലമാണെന്ന ദുഷ്കീർത്തിയും പരക്കും. വളരെ കാലത്തെ വേർപാടിന് ശേഷം കൊട്ടാരത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ അപമാനം ഏറ്റുവാങ്ങാനുള്ള വിധിയാണല്ലോ വന്ന് ഭവിച്ചിരിക്കുന്നത്. അതോർക്കുമ്പോൾ ഒരു സമാധാനവുമില്ല. വിഷമിക്കാതെ, പന്തളത്തിന് അഭിമാനമായി നമുക്കുമുണ്ടല്ലോ മഹാപണ്ഡിതന്മാർ. ജന്മം കൊണ്ടും പഠനം കൊണ്ടും കൃതഹസ്തരായ ഉന്നത വ്യക്തിത്വങ്ങൾ ഇല്ലേ മന്ത്രി? അടിയൻ ഇല്ലാതില്ല. പക്ഷെ ഭട്ടതിരിപ്പാട് സംവാദത്തിന് വരുന്നു എന്ന് കേട്ട് ഉൾക്കിടിലുമുണ്ടായി. ഇവരൊക്കെ പന്തള രാജ്യം വിട്ടിട്ടുണ്ടാവുമെന്നാ അടിയന്റെ സംശയം.
സമസ്യകളുമായി ഒരു പണ്ഡിതൻ വരുന്നുണ്ട്. അത് പൂരിപ്പിക്കണം. ആ പണ്ഡിതന് കാലം കാത്തുവെച്ച ഒരത്ഭുതമുണ്ട്, അതറിയണം. മറുവശത്ത് മഹിഷി പരാക്രമത്തിന്റെ ഉന്നതിയിലാണ്, അത് പരിഹരിക്കണം. പക്ഷേ